നമസ്കാരം. ഖമറിന്റെ റാൻവറിന് ശേഷം മുസ്ലിം ലീഗ് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന ഏക വനിതാ സ്ഥാനാർത്ഥിയാണ് ഇന്നലെ കോഴിക്കോട് സൗത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നൂർബിന റഷീദ്. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ഇവർ. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ട ഏക വനിത എന്ന പ്രത്യേകതയും നൂർബിന റഷീദിനുണ്ട്. അതേസമയം 2018ലാണ് നൂർബിന റഷീദ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം നേടിയത്. വനിതാ കമ്മീഷൻ മുൻ അംഗം കൂടിയായ നൂർബിന റഷീദിന്റെ പേര് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് മുസ്ലിം ലീഗിൽ നിന്നും ഒരു വനിതാ സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുന്നത്. കോഴിക്കോട് ബാറിലെ അറിയപ്പെടുന്ന അഭിഭാഷക കൂടിയായ നൂർബിന റഷീദ് എന്നാൽ പലപ്പോഴും പല വിവാദങ്ങളിലും ചെന്ന് ചാടിയിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് കൊടുമ്പിരികൊണ്ടിരിക്കെ മകന്റെ വിവാഹം നടത്തിയാണ് ഏറ്റവും ഒടുവിൽ നൂർബിന റഷീദ് വിവാദങ്ങളിൽ നിറയുന്നത്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്നും വന്ന മകന്റെ നിക്കാഹ് ക്വാറന്റൈൻ ലംഘിച്ച് നടത്തിയെന്നായിരുന്നു പ്രധാന ആരോപണം. വിവാഹം നടത്തിയതിന് നൂർബിന റഷീദിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. രാത്രി സമരങ്ങളിൽ വനിതകൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നൂർബിന റഷീദിന്റെ ശബ്ദ സന്ദേശവും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലാണ് നൂർബിന റഷീദ് ഇത്തവണ മത്സരിക്കുന്നത്. LDFൽ INLലാണ് കോഴിക്കോട് സൗത്ത് സീറ്റ്. INL ദേശീയ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിലാണ് ഇവിടെ മത്സരിക്കുന്നത്. നിലവിലെ MLA മുസ്ലിം ലീഗിലെ MK മുനീർ കൊടുവള്ളിയും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയായി മുസ്ലിം ലീഗ് ജയിക്കുന്ന മണ്ഡലം കൂടിയാണ് കോഴിക്കോട് സൗത്ത്. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാകും കോഴിക്കോട് സൗത്ത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ടിൽ താഴെയായിരുന്നു UDF ഭൂരിപക്ഷമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് 10,000-ലേറെയായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനമാണ് മണ്ഡലത്തിൽ LDFന് പ്രതീക്ഷ നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.